ഹലോ എല്ലാവർക്കും, ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ അതിൻ്റെ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നും ഞാൻ ഈ സാരി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ കുറച്ചുകൂടെ നിങ്ങൾക്ക് സെയിം വർക്ക് തന്നെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനാണ് ഇന്ന് ഞാൻ വന്നത്. ഓക്കെ ഗൈസ്, അന്ന് ചിലപ്പോൾ ഞാൻ സ്പീഡിലാണോ ചെയ്തതെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് വർക്ക്, ഇതാണ് വർക്ക്. അപ്പോൾ ഈ വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സാരിയിൽ ഇത് കോട്ടൻ്റെ സാരിയാണ്, കോട്ടൺ മൾമൾ കോട്ടൻ്റെ സാരിയാണ്. അപ്പോൾ ഇതിൽ വേറെ വർക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പിന്നെ സിമ്പിളായിട്ടുള്ള സാരിയിൽ നമുക്ക് ഇതുപോലെ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ യെല്ലോ ഗ്രീൻ കളറാണ്, അപ്പോൾ ഞാൻ ഇതിൽ ത്രെഡ് എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിന്നെ സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ത്രെഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ക്രോഷ്യ ചെയ്യുമ്പോൾ സാരിയിൽ കളറിൽ ഏതെങ്കിലും ഒരു കളറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏത് കളറാണോ കൂടുതലുള്ളത് ആ കളർ എടുക്കാതെ കുറച്ചുള്ള കളറാണ് എടുക്കേണ്ടത്. കുറച്ചുള്ള കളർ എടുക്കുമ്പോൾ ആ ബോർഡർ എടുത്ത് കാണിക്കും. അപ്പോൾ പിന്നെ സാരിയിലുള്ള ഡിസൈനും നന്നായിട്ട് പിന്നെ നല്ല ഭംഗിയുണ്ടാവും. ക്രോഷ്യ വർക്കും ക്രോഷ്യ ഡിസൈനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാരിയിൽ ഏത് കളറാണോ കുറവുള്ളത് ആ കുറവുള്ള കളർ എടുത്തിട്ട് ചെയ്യാം. അതും കുറച്ച് പിന്നെ കുറച്ച് ഇതായിട്ടുള്ള കളർ, കുറച്ച് എടുത്ത് കാണിക്കുന്ന ഒരു കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, സൂചി ഈ തുണിയിൽ ഡയറക്റ്റ് കുത്തിയെടുത്താണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചെയിൻ ഇട്ടു, രണ്ട് ചെയിൻ ഇട്ടിട്ട് സൂചിയുടെ മുകളിലൂടെ ത്രെഡ് എടുത്ത് ഈ ആ കുത്തിയതിൻ്റെ അകത്തൂടെ നൂലിനെ ഇങ്ങനെ എടുത്ത് വലിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടം തന്നെ വലിക്കലല്ല, രണ്ട് വട്ടം വലിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് സെയിം ഹോളിൽ തന്നെ ഇട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ത്രെഡ് 2-ply thread ആണ്. അപ്പോൾ എനിക്കൊരു പിന്നെ ഒരു 5-6 തവണ ഇതിൻ്റെ അകത്തേക്ക് കൂടെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏത് ത്രെഡാണോ ഉപയോഗിക്കുന്നത് ആ ത്രെഡിന് അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ആങ്കറിൻ്റെ ത്രെഡാണ് ഉപയോഗിക്കുന്നത്, ആങ്കറിൻ്റെ ത്രെഡാണ്, അല്ലെങ്കിൽ വേറെ കോട്ടൺ ത്രെഡാ മറ്റാണെങ്കിൽ, 4-ply thread ആ മറ്റാണെങ്കിൽ ഒരു 4 തവണ എടുത്താൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ ഇതാ നീട്ടിലെടുത്ത് നീട്ടിൽ ഈ ഇതിൻ്റെ അകത്തോടെ എടുത്ത് ഈ സാരിയിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കൂടെ കുത്തിയെടുത്ത് അത് അതിൻ്റെ ഉള്ളിലൂടെ നൂലെടുത്ത് ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കും, ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കും. ആ കെട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് ചെയിൻ ഇടും, രണ്ട് ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തോടെ എടുത്ത് ഇങ്ങനെ എടുത്ത് അങ്ങനെ അതേ സെയിം ഹോളിൽ തന്നെ ഒരു 4-5 തവണ ചുറ്റി എടുത്തതിന് ശേഷമാണ് അടുത്തത് തുടങ്ങുക. അപ്പോൾ ഒരു ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാനൊരു 6 തവണ എടുക്കുന്നുണ്ട് എൻ്റെത്. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2-ply thread ആണ്. അപ്പോൾ സാധാരണ കടയിൽ 2-ply thread അങ്ങനെ കിട്ടയില്ല. പിന്നെ 2-ply thread നോർത്ത് ഇന്ത്യയിലും അങ്ങനെയല്ലേ കിട്ടുകയുള്ളൂ, നാട് ബാംഗ്ലൂരൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഈ ത്രെഡ് എനിക്കിവിടെ കിട്ടയില്ല, ഞാൻ പുറത്തുനിന്ന് വരുത്തിയതാണ് ഈ നൂല്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല മൈനോട്ട് വർക്കൊക്കെ ചെയ്യാൻ നമുക്ക് പിന്നെ ക്രോഷ്യയുടെ മൈനോട്ട് വർക്കിനൊക്കെ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സാരിയിലൊന്നും ഈ ത്രെഡ് വെച്ചിട്ട് ചെയ്യില്ല. നല്ല പിന്നെ സിൽക്ക് സാരിയൊക്കെ, പട്ട് സാരിയിലൊക്കെ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ നല്ല സിൽക്ക് ത്രെഡ് വെച്ച് തന്നെ ചെയ്യണം. ആ സാരീൻ്റെ കളർ കോമ്പിനേഷൻ എടുത്തിട്ട് പിന്നെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാവുക. ഇത് കോട്ടൻ്റെ സാരി ആയതുകൊണ്ടാണ് ഞാൻ ഈ കളർ ഈ ത്രെഡ് എടുത്തിട്ട് ചെയ്യുന്നത്. ഇതിൽ കോട്ടൺ ത്രെഡും മാച്ചാവും, ഈ ത്രെഡും മാച്ചാവും, പക്ഷേ വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്യരുത്. ഓക്കെ, ഇത് വൂളൻ ത്രെഡ് തന്നെയാണ്, ഈ 2-ply thread ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. കുറച്ച് ആ 4-ply 6-ply thread ഒന്നും വെച്ചിട്ട് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല.
നമുക്ക് മുന്തണിക്കൊക്കെ ചെയ്യാം, പക്ഷെ സൈഡ് വർക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. സൈഡ് വർക്ക് ചെയ്യുമ്പോൾ ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ നമ്മൾ എത്ര എണ്ണം എടുക്കണം എന്നുള്ളത് നിങ്ങൾ പിന്നെ കയ്യിലുള്ള നൂലനുസരിച്ചിരിക്കും. അതേപോലെ നീഡിലും അങ്ങനെ തന്നെയാണ്. നീഡിൽ ഈ ടു പ്ലൈ ത്രെഡ് ചെയ്യുമ്പോൾ ആ നേരെ മുനയുള്ള നീഡിൽ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അത് ക്രോഷ്യൻ്റെ നീഡിൽ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ടൈപ്പ് നീഡിലുണ്ടാവും. അപ്പോൾ വണ്ണുള്ള നീഡിലും ഉണ്ടാവും. ആ വണ്ണുള്ള മുനയുള്ള നീഡിൽ എടുത്തിട്ട് നമുക്ക് സാരിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. ഇതിൻ്റെ സാരിയിനകത്ത് അത് കുത്തിക്കയറ്റാൻ പറ്റൂല. പിന്നെ നൂലും ചെറുതിന് നൂലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇത് നീഡിൽ ഉപയോഗിക്കാൻ. അപ്പോൾ ആങ്കറിൻ്റെ ആ ഫോർ പ്ലൈ ത്രെഡാണ്, ത്രീ പ്ലൈ ഫോർ പ്ലൈ ത്രെഡൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വണ്ണുള്ളൊരു നീഡിൽ, ഇതിലും കുറച്ച് വണ്ണം കൂടിയ നീഡിലാണ് മോനെ, കുറച്ചും കൂടെ വണ്ണം, അധികമല്ല കുറച്ച്. പിന്നെ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം, നീഡിലിൻ്റെ നമ്പേഴ്സൊക്കെ. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെയിം ഹോളിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ സാരിയിൽ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് ഇത് തീരാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഒരു വീഡിയോയും കൂടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ നീഡിൽ ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്കൂടെ വെച്ചിട്ടുണ്ടാവും. അത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് സാരിയിൽ ഇങ്ങനെ കുത്തി വലിച്ച് ഒരു കെട്ടിട്ടു. ആദ്യം ഒരു കെട്ടിടും ഒറ്റയൊരിക്ക വലിച്ചിട്ട്, പിന്നെ അതിൽ രണ്ട് ചെയിൻ എടുക്കും. രണ്ട് ചെയിൻ എടുത്ത് ആ കെട്ടിട്ട് അതേ ഹോളിലേക്കൂടെ ഒന്നെടുത്തു. ക്രോഷ്യ സിംഗിൾ ക്രോഷ്യം ഡബിൾ ക്രോഷ്യം ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ, രണ്ട് തവണ വലിച്ചെടുക്കണം. എടുത്ത് അടുത്തതിലെടുത്ത് അവിടെയാണ് ഇത് ഇത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും രണ്ട് ചെയിൻ എടുത്ത് അതേ ഹോളിലേക്ക് കൂടി എടുത്ത് ഒന്ന് ഇത് ഞാൻ പറഞ്ഞു വളരെ നേരിയ ത്രെഡാണ്. ത്രെഡായതുകൊണ്ടാണ് ഒരു സിക്സ് എണ്ണം വരെ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ത്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഒരു നാല് തവണ ചെയ്യുമ്പോൾ തന്നെ മതിയാവും. ഇനി സിൽക്കിൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ മടക്കി എടുത്തൊക്കെ ആയിരിക്കും ചെയ്യുക. അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ അതിനെത്ര കട്ടി കൂടുതലുണ്ട്, എത്ര വണ്ണമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ടു പ്ലൈ, ത്രീ പ്ലൈ, ഫോർ പ്ലൈ, സിക്സ് പ്ലൈ അങ്ങനെയൊക്കെയാണ് നൂലിൻ്റെ വലിപ്പം. ആങ്കറിൻ്റെ ത്രെഡൊക്കെ ഫോർ പ്ലൈ ആണ്, അതിൻ്റെ ത്രീ പ്ലൈയും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ ഒരു അഞ്ച് തവണ ആറ് തവണ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്, നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക്. ലേസും അല്ല, എന്നാൽ നല്ല ഭംഗി നല്ല എടുത്ത് കാണിക്കുന്ന നല്ലൊരു ഡിസൈൻ. ഇത് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ ഞാൻ ഈ ഭാഗത്ത് വരുന്നിടത്ത് ഞാൻ പേള് വർക്കായിരുന്നു കൊടുത്തത്, പേളാണ് കൊടുത്തത്. ഇങ്ങനെയാണ്, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്രോഷ്യ ചെയ്തിട്ട് അവിടെ പേളും കൂടെ ആഡ് ചെയ്തു, പേളും കൂടെ ആഡ് ചെയ്തു. അതിത് ഇവിടെ ഇവിടെ വരുന്ന ഭാഗം, ഇവിടെ വരുന്ന ഭാഗം ഇതാണ് പേള് വർക്ക്. അത് ഈ ഒരു ഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
പിന്നെ ഇങ്ങനെ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ വരുന്നിടത്ത് ഞാൻ കൊടുത്തിട്ടു. ആ സാരി വളരെ സിമ്പിൾ സാരിയാണ്, അതുകൊണ്ട് ഒരുപാട് വർക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ വർക്കിലാണ് ചെയ്യുന്നത്. നമ്മൾ സാരിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കൊടുത്താൽ മതി. അപ്പം നല്ല ബ്രൈഡൽ സാരി, നല്ല സിൽക്ക് സാരിയിലും അങ്ങനെ കാഞ്ചീപുരം പട്ട് സാരിയിലൊക്കെ ഞാൻ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അപ്പോൾ കസവ് ബോർഡർ ഇവിടെ വരുന്നിടത്ത് ഇവിടെ ചെയ്യൂല, മുന്താണിക്കാണ് ചെയ്യുന്നത്. ആ മുന്താണിക്ക് ചെയ്യുമ്പോഴും ഇന്ന് സാധാരണ ചെണ്ട് വെക്കുന്നതിന് പകരം ക്രോഷ്യാണ് ചെയ്യുക. ക്രോഷ്യയില് നല്ല ഹെവി ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ത്രെഡ് ആ സാരിക്ക് മൈച്ചെയിന് സിൽക്ക് ത്രെഡ് തന്നെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല കോസ്റ്റ്ലി ത്രെഡ്, സാരിയിലുള്ള സെയിം കളർ ത്രെഡ് ആണ് വാങ്ങിച്ചിട്ടാണ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രൈഡലിൻ്റെ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ പ്രൊഫൈലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ പറയുന്ന കളർ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ പറയുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും അറിയില്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഡിസൈൻ കാണിച്ചു തരും, നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ ഓരോ ഡിസൈനുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ സാരി ഫിനിഷ് ആവുന്നതിന് മുന്നേ ഒരു വീഡിയോയും കൂടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനും പറ്റുമല്ലോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തുതന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.